നമസ്കാരം. അറിവുകൊള്ള എന്ന ഈ ചാനലിന്റെ മറ്റൊരു എപ്പിസോഡിലേക്ക് എല്ലാ മാന്യപ്രേക്ഷകർക്കും ഒരിക്കൽ കൂടി സ്വാഗതം. ഞാൻ രാജ്യതോപ്പിൽ. ഇന്നത്തെ വീഡിയോയിലൂടെ ഓരോ വശത്തേക്കും ദർശനം വരുന്ന വീടുകളിൽ താമസിക്കുന്ന ആളുകളുടെ ഫലങ്ങളെ കുറിച്ചാണ് ഇന്നത്തെ വീഡിയോയിലൂടെ ഷെയർ ചെയ്യുന്നത്. ഇനി മുൻപത്തെ ഒരു വീഡിയോയിൽ കിഴക്ക് दर्शन वर वीडी ताम फल इन तेकोटे दर्शन वर वीडी ताम अब पड़ना वशत दर्शन वर वीडी ताम फल आदमी नि चल का सब्सक्रैब वास्तव अव ई वीडियो षेर अब तेक वशत दर्शन वर वीडी ताम തെക്ക് വശത്തിന്റെ ആദിവൻ അഷ്ടദിക്കുപാലകരിൽ തെക്ക് വശത്ത് തെക്കിന്റെ ആദിവൻ മരണദേവനായ യമനാണ്. തികഞ്ഞ ധർമ്മബോധമുള്ള ഈ ദേവൻ വിധി നടപ്പാക്കുന്നതിന് ഒട്ടും അമാന്തം കാട്ടാറില്ല. തെക്ക് വശത്തേക്കോ അതായത് വീടിന്റെ തെക്ക് വശത്തേക്കോ തെക്ക് കിഴക്ക് ഭാഗത്തേക്കോ വീടിന്റെ നിർമ്മാണ പ്രവർത്തനം കൂട്ടുകയേ ചെയ്യരുത്. അത് ദൗർഭാഗ്യങ്ങളെ വിളിച്ചു വരുത്തും. തെക്ക് ദർശനം വരുന്ന വീടുകളിൽ താമസിക്കുന്ന ആളുകൾ ആ ദർശനങ്ങളിൽ അടിയുറച്ച് വിശ്വസിക്കുന്നവരായിരിക്കും. ആ ദർശനങ്ങളിൽ അടിയുറച്ച് വിശ്വസിക്കുന്നത് പോലെ തന്നെ സ്വന്തം കാര്യസാധ്യതയ്ക്കായി എന്തും ചെയ്യാൻ മടിയില്ലാത്തവരായിരിക്കും. ഇത്തരം വീടുകളിൽ താമസിക്കുന്ന ആളുകൾ സ്വതവേ സ്ത്രീകൾക്കായിരിക്കും ഇത്തരം വീടുകളിൽ മുൻതൂക്കം. സ്വാർത്ഥത കാരണം തങ്ങൾക്കുണ്ടാകുന്ന സാമ്പത്തിക ഇടപാടുകളിൽ മറ്റും ശത്രുക്കൾ കൂടാനിടയുണ്ട്. അതുകൊണ്ട് വളരെ ശ്രദ്ധയോടെ വേണം ഇത്തരം വീടുകളിൽ താമസിക്കുവാൻ. മറ്റൊരു ദിക്കായ പടിഞ്ഞാറേക്ക് നോക്കിയിരിക്കുന്ന വീടുകളിൽ താമസിക്കുന്ന ആളുകൾ അവരെ മനസ്സിലാക്കാൻ വളരെ ബുദ്ധിമുട്ടാണ്. വ്യക്തമായ അഭിപ്രായ ബോധത്തോടെയും ശ്രദ്ധയോടെയും ജീവിക്കാൻ ശ്രമിക്കുന്നവരാണ്. പടിഞ്ഞാറ് നോക്കുന്ന വീടുകളിൽ താമസിക്കുന്നവർ മറ്റുള്ളവർക്ക് താഴ്ന്നു കൊടുക്കുന്ന സ്വഭാവം അവർക്കുണ്ടാകില്ല. സ്വന്തം കാര്യസാധ്യതയ്ക്കായി എന്തും ചെയ്യാനും മറ്റുള്ളവരെ അതിനായി ഉപയോഗിക്കാനും ശ്രമിക്കുന്നവരാണ് ഇക്കൂട്ടർ. ഈ ദിക്ക് ശരിയായ രീതിയിൽ ഉപയോഗപ്പെടുത്തിക്കൊണ്ട് വീട് വെച്ച് താമസിച്ചാൽ കച്ചവടത്തിനും തൊഴിലിലും ഉള്ളവർ ഉന്നത സ്ഥാനത്തിലെത്തും. മാത്രമല്ല രാഷ്ട്രീയക്കാർക്കും വിദ്യാഭ്യാസ രംഗത്ത് പ്രവർത്തിക്കുന്നവർക്കും വ്യവസായികൾക്കും ഇതിക്ക് സദ്ഗുണം വരുത്തും. അപ്പോൾ നാല് ദിക്കിലേക്ക് ദർശനം വരുന്ന വീടുകളിലെ ആളുകളുടെ ഏകദേശ ഫലങ്ങളാണ് കഴിഞ്ഞ വീഡിയോയിലൂടെയും ഈ വീഡിയോയിലൂടെയും നിങ്ങളിലേക്ക് എത്തിക്കുന്നത്. വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെടുകയാണെങ്കിൽ മറ്റുള്ളവർക്ക് ഷെയർ ചെയ്യുക. വാസ്തുവിൻ്റെ മറ്റൊരു വീഡിയോ വരേക്കും നിങ്ങൾക്കേവർക്കും ഒരിക്കൽ കൂടി നന്ദി, നമസ്കാരം.